ഹലോ അർജുൻ, ഒരു എയർലി റിട്ടയർമെന്റ് ആഗ്രഹിക്കാത്തവരായിട്ട് ആരാണ് ഉള്ളത്? കൂടെ 1 ലക്ഷം രൂപ എല്ലാ മാസവും കിട്ടിയാലോ? നടക്കുന്ന കാര്യമാണോ എന്നല്ലേ നിങ്ങളിപ്പോൾ വിചാരിക്കണേ. എന്നാൽ പോസിബിൾ ആണ്, അതും 10,000 രൂപയുടെ ഒരു എസ് ഐ പി കൊണ്ട് മാത്രം. ഇപ്പം നിങ്ങൾക്ക് തോന്നും എസ് ഐ പി അല്ലേ, അത് നമ്മൾ കുറേ കേട്ടിട്ടുള്ളതാണ്, ഇതൊന്നും നടക്കുന്ന കാര്യമല്ല എന്നല്ലേ. കുറച്ച് നാൾ മുമ്പ് വരെ ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചിട്ടുള്ളത്. കാരണം എസ് ഐ പി അതിൻ്റെ തുടക്കകാലങ്ങളിൽ ഒരു ഒച്ചിൻ്റെ വേഗത മാത്രമാണുള്ളത്. എന്നാൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ആ ഒച്ചിന് പറക്കാൻ സാധിക്കും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. മൈ നെയിം ഈസ് വിപിൻ രാജ്, വെൽക്കം ടു മൈ ചാനൽ സ്ട്രാംഗിൾ ഇൻവെസ്റ്റ്മെന്റ്സ്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് ഈസ് ടു സ്റ്റാർട്ട് ആൻ എസ് ഐ പി അക്കൗണ്ട്. ഇന്ന് തുടങ്ങാം, നാളെ തുടങ്ങാം എന്ന് വർഷങ്ങളായിട്ട് പറയുന്ന ഫ്രണ്ട്സ് എനിക്കുണ്ട്. സോ ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം, സ്റ്റാർട്ട് നൗ. എങ്ങനെയാണ് ഒരു എസ് ഐ പി അക്കൗണ്ട് തുടങ്ങേണ്ടത് എന്നതിന് യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്. ഇനി സിമ്പിളായിട്ടൊരു വീഡിയോ വേണമെങ്കിൽ പ്ലീസ് കമന്റ് ചെയ്യണം. രണ്ടാമത്തെ കാര്യം സെലക്ഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ആണ്. പലരും സ്റ്റക്കായി നിൽക്കുന്നത് ഇവിടെയാണ്. ഒരു നല്ല മ്യൂച്വൽ ഫണ്ട് ഏതാണ്, ഏതൊരു മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യാം, ഇനി ഞാൻ തന്നെ സെലക്ട് ചെയ്താൽ ശരിയാകുമോ എന്നൊക്കെയാണ് പലരുടെയും ഡൗട്ട്. കാരണം നമ്മൾ വീഡിയോസിൽ കാണുന്നത് വൺ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നിക്കൽ ടേംസ് ആണ്, ലൈക്ക് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ്, റിസ്ക് അലോക്കേഷൻ, എക്സ്പെൻസ് റേഷ്യോ, ഡൈവേഴ്സിഫിക്കേഷൻ എന്നൊക്കെ. ഒരുപാട് ഫണ്ട്സിനെ കമ്പയർ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്താൽ നിങ്ങൾ കൺഫ്യൂസ് ആവുന്നല്ലാതെ എസ് ഐ പി സ്റ്റാർട്ട് ചെയ്തു എന്ന് വരില്ല. അതുകൊണ്ട് ഈ വീഡിയോ വലിയ എക്സ്പേർട്സിന് വേണ്ടിയുള്ളതല്ല, സാധാരണക്കാർക്ക് മനസ്സിലാക്കാനും ഉപകാരപ്പെടാനും വേണ്ടിയുള്ളതാണ്. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു സബ്ജക്ട് ഷോർട്ടാക്കി പറയുന്നത്. കാര്യങ്ങൾ ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നിയ ഒരു ഫണ്ട് ഞാൻ ഇവിടെ സജസ്റ്റ് ചെയ്യുന്നു, നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ട്. സ്വാഭാവികമായിട്ടും ചിന്തിക്കാം എന്തുകൊണ്ടാണ് ഒരു സ്മോൾ ക്യാപ് ഫണ്ട് സെലക്ട് ചെയ്തതെന്ന്. സോ ഫണ്ടിനെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസും എന്തുകൊണ്ടാണ് ഈ ഫണ്ട് തന്നെ സെലക്ട് ചെയ്തതെന്നുള്ളതെല്ലാം ഞാൻ മറ്റൊരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതാണ്. ഇനി ഇതല്ല മറ്റൊരു ഫണ്ടാണ് എസ് ഐ പിക്ക് വേണ്ടതെങ്കിൽ ഓരോ കാറ്റഗറിയിലും ബെസ്റ്റ് ആയിട്ടുള്ള ഫണ്ട്സിന്റെ ലിസ്റ്റ് ഈ വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട്. 10,000 രൂപ എല്ലാ മാസവും എസ് ഐ പി ആയി ഇൻവെസ്റ്റ് ചെയ്യുക എന്നതാണ് നമ്മുടെ ഗോൾ. ഇനി അത് എത്ര വർഷത്തേക്കെന്ന് നോക്കാം. അതിനായി നമ്മൾ സെലക്ട് ചെയ്ത ഫണ്ടിന്റെ ഡീറ്റെയിൽസ് നോക്കാം. നോർമലി എല്ലാവരും മ്യൂച്വൽ ഫണ്ടിന്റെ ആനുവൽ ആവറേജ് റിട്ടേൺസ് ആണ് നോക്കാറ്. നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ടിന്റെ കഴിഞ്ഞ 10 വർഷത്തെ ആനുവൽ ആവറേജ് റിട്ടേൺ എന്ന് പറയുന്നത് 26.55% ആണ്. എന്നാൽ ആവറേജ് റിട്ടേൺ പലപ്പോഴും മിസ്ലീഡിംഗ് ആണ്. ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആകുമ്പോൾ ഫണ്ടിന് റിട്ടേണിനേക്കാൾ ഉപരി കൺസിസ്റ്റൻസി ആണ് നോക്കേണ്ടത്. അതുകൊണ്ട് ഫണ്ടിന്റെ റോളിംഗ് റിട്ടേൺസ് ആണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഈ ഫണ്ടിന്റെ ഏത് പീരീഡ് നോക്കിയാലും 20% റോളിംഗ് റിട്ടേൺസ് ഉള്ളതാണ്. ഇനി കാൽക്കുലേഷൻസ് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. 10,000 രൂപ വെച്ച് എല്ലാ മാസവും ഇൻവെസ്റ്റ് ചെയ്താൽ ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും 120,000 രൂപയായി മാറും. രണ്ടാമത്തെ വർഷം തൊട്ട് നമ്മുടെ ക്യാപിറ്റൽ 20% ഇൻക്രീസ് ആയി തുടങ്ങും. ഈ കാലഘട്ടങ്ങളാണ് വളരെ ബോറിംഗും നമ്മൾ നേരത്തെ പറഞ്ഞ ഒച്ചിനെ പോലെ മൂവ് ചെയ്യുന്ന ടൈം. ഒരു 5 വർഷം കഴിയുമ്പോൾ ക്യാപിറ്റൽ ഓൾമോസ്റ്റ് 900,000 മാറും. 10 വർഷം കഴിയുമ്പോൾ ക്യാപിറ്റൽ 31 ലക്ഷത്തിലേക്കൊരു വൻ വളർച്ച കാണാം. അതായത് 10 വർഷം കഴിയുമ്പോൾ തന്നെ എല്ലാ മാസവും 50,000 രൂപയോളം പിൻവലിക്കാൻ സാധിക്കുന്ന രീതിയിലേക്ക് എസ് ഐ പി വളർന്നു കഴിഞ്ഞു. എന്നാൽ നമ്മുടെ ടാർഗറ്റ് 50,000 അല്ലല്ലോ, 1 ലാഖ് അല്ലേ. കാരണം പിന്നീട് അങ്ങോട്ട് റോക്കറ്റ് സ്പീഡിലാണ് വളർച്ച. 15-ാമത്തെ വർഷം നമ്മുടെ ക്യാപിറ്റൽ 1 കോടിയുടെ അടുത്തേക്ക് വളരുന്ന കോമ്പൗണ്ടിങ്ങിന്റെ മാജിക് കാണാൻ കഴിയും. ഇനി അങ്ങോട്ട് പൈസ ഇടേണ്ട ആവശ്യമില്ല, അവർ ടാർഗറ്റ് സെറ്റ് ചെയ്യുന്നു. ഇനി അങ്ങോട്ട് എല്ലാ മാസവും 1 ലക്ഷം രൂപ വെച്ച് പിൻവലിക്കാൻ സാധിക്കും. അതിനോടൊപ്പം നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് 25-ാമത്തെ വർഷം 2 കോടിയും 30-ാമത്തെ വർഷം 5 കോടിയുമായി മാറുന്നത് കാണാൻ സാധിക്കും. ഇവിടെ പലരും നെഗറ്റീവായിട്ട് പറയാൻ പോകുന്നത് മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്ന് 20% റിട്ടേൺ കിട്ടില്ല എന്നതാണ്. എന്നാൽ ഈ കൂട്ടർ മ്യൂച്വൽ ഫണ്ടിന്റെ പ്രോപ്പർ ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് അല്ല സ്റ്റഡി ചെയ്യുന്നത് എന്നതാണ് ഇന്ന് കാരണം. കഴിഞ്ഞ 10 വർഷം കൊറോണ ഉൾപ്പെടെ എത്രയോ അപ്സ് ആൻഡ് ഡൗൺസ് സ്റ്റോക്ക് മാർക്കറ്റ് കണ്ടതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതുപോലെയുള്ള കാലഘട്ടങ്ങളിൽ കൺസിസ്റ്റന്റ് ആയ മ്യൂച്വൽ ഫണ്ടുകളെ കണ്ടെത്താൻ കഴിഞ്ഞാൽ 20-25% റിട്ടേൺസ് കിട്ടും എന്നുള്ളതാണ് സത്യം. ഞാൻ നേരത്തെ പറഞ്ഞ മറ്റ് ടോപ്പ് മ്യൂച്വൽ ഫണ്ട്സ് ഉപയോഗിക്കാം. പലരും ഇപ്പോഴും ബാങ്ക് എഫ് ഡി, പി പി എഫ്, പോസ്റ്റ് ഓഫീസ് സ്കീംസ്, നാഷണൽ പെൻഷൻ സ്കീം തുടങ്ങിയ ലോ റിട്ടേൺ ഇൻസ്ട്രുമെന്റ്സിലാണ് റിട്ടയർമെന്റ് ഫണ്ടിനായി ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ അതിനേക്കാൾ എത്രയോ മടങ്ങ് റിട്ടേൺസ് കിട്ടുന്ന മ്യൂച്വൽ ഫണ്ട് പോലെയുള്ള ഓപ്ഷനുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കാത്തത് ഒരു വ്യക്തമായ ക്ലാരിറ്റി കിട്ടുന്നില്ല എന്നതാണ്. അങ്ങനെ ഒരു ക്ലാരിറ്റി കൊണ്ടുവരാനാണ് ഞാൻ ഈ വീഡിയോയിൽ ശ്രമിച്ചത്. ഇനി 30 വയസ്സിന് മുമ്പ് തന്നെ ഒരു എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചാൽ 45 വയസ്സിന് മുമ്പ് തന്നെ റിട്ടയർ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് എൻ്റെ ഒരു ഫാക്ട്. എന്നാൽ 25, 30, 40, 50 വയസ്സായി എന്നുള്ളതല്ല, സ്റ്റാർട്ട് ചെയ്യുക എന്നതാണ് ഇമ്പോർട്ടൻസ്. എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നതാണ്.
സോ ഇന്ന് നമ്മൾ പഠിച്ച ഏറ്റവും വലിയൊരു കാര്യം വെൽത്ത് ക്രിയേഷന് ടൈമാണ് ഇമ്പോർട്ടൻറ്റ്, ടൈമിംഗ് അല്ല. അതായത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിന് വളരാൻ ടൈം കൊടുക്കുകയാണ് വേണ്ടത്. സോ ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം, സ്റ്റാർട്ട് നൗ. ഡിസിപ്ലിൻഡ് ആയിട്ട് കുറച്ച് വർഷം ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിച്ചാൽ നിങ്ങൾക്ക് ഒരു ഇയർലി റിട്ടയർമെന്റ്, അതിനോടൊപ്പം ഒരു ഫിനാൻഷ്യൽ ഫ്രീഡവും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ടിന്റെ ഫുൾ ഡീറ്റെയിൽസ് അറിയാനും ഇതുപോലുള്ള വീഡിയോസിനായും പ്ലീസ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.